പക്ഷേ നമുക്ക് രക്തമുണ്ടാകാനായിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനുമൊക്കെ നല്ല തിളക്കമുണ്ടാകാനായിട്ട് നമ്മുടെ ലിപ്സിന് ചുണ്ടുകൾക്ക് നല്ല കളറ് വരാനായിട്ട് ഒക്കെ ഉള്ള കരോട്ടനോയിഡ് ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള അത് ചെവിയിൽ വയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ അതിശയിപ്പിച്ചിരുന്നവരാണ് നമ്മൾ. പക്ഷേ അതിന് ഇത്രയും നല്ല ഔഷധ ഗുണമുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ കെൽപ്പുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. ഗ്രീൻ ടീ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കുകയോ ചെയ്യുന്നത് ഈ സാധനം നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഗ്രീൻ ടീയുടെ ബെനഫിറ്റ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഭാരം കുറയ്ക്കാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ബി പി കുറയ്ക്കാൻ, ഷുഗർ കുറയ്ക്കാൻ ഒക്കെ ഗ്രീൻ ടീ അത്യുത്തമമാണ്. വളരെയധികം ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഗ്രീൻ ടീയേക്കാൾ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാവുന്നതും ഗ്രീൻ ടീയേക്കാൾ ഒരു പടി മുൻപിൽ നിൽക്കുന്നതുമായ ഒരു അത്യുഗ്രൻ ഹെൽത്ത് ഡ്രിങ്ക്, ഒരു ചായ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ തൊടിയിൽ എല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്നൊരു സംഗതി, ഇത് നമ്മൾ നേരത്തെ അറിയാതെ പോയല്ലോ എന്ന് ചിലപ്പോൾ സംശയിച്ചേക്കാം. നിങ്ങൾക്ക് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഹൈബിസ്കസ് ടീ. ഗ്രീൻ ടീയേക്കാൾ നമ്പർ 1 എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്ന, ഗൂഗിൾ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഹൈബിസ്കസ് ടീ. അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസിൽ, കാരണം ഗ്രീൻ ടീയേക്കാൾ കൂടുതൽ ഗുണങ്ങളുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒന്നാണ് ഈ ചെമ്പരത്തി ചായ. ഹൈബിസ്കസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടിയിലുണ്ടാകുന്ന ചെമ്പരത്തി പൂ തന്നെയാണ്. അത് ചെവിയിൽ വയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞ് അതിനെ അതിശയിപ്പിച്ചിരുന്നവരാണ് നമ്മൾ. പക്ഷേ അതിന് ഇത്രയും നല്ല ഔഷധ ഗുണമുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാൻ കെൽപ്പുണ്ട് എന്നുള്ളത് നമ്മൾ അറിയാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ചെമ്പരത്തി ചായ നമുക്ക് ചായ ആയിട്ട് ചൂടോടെ വേണം സെർവ് ചെയ്യാം. അത് വേണമെങ്കിൽ ഐസിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കൂൾ ഡ്രിങ്ക് ആയിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ചെമ്പരത്തി ചായ പ്രിപ്പയർ ചെയ്യാൻ എന്താ വേണ്ടതെന്നുള്ളതല്ലേ, വേറെ ഒന്നും വേണ്ട. 2 ചെമ്പരത്തി, 1 ഗ്ലാസ് ചൂടുവെള്ളം, നല്ല തിളപ്പിച്ച വെള്ളം തന്നെ എടുക്കുക. പിന്നെ 2 നാരങ്ങ അല്ലി, 1 നാരങ്ങയുടെ പകുതിയാണെങ്കിലും മതി, ഇത്രയും മാത്രം മതി. ഇതിന് മധുരം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. മധുരം വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം മധുരം ആഡ് ചെയ്യാം. ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇത് നേരെ കുടിക്കാവുന്നതേ ഉള്ളൂ. അതിന് നല്ല ടേസ്റ്റുള്ള സംഗതിയാണ്, അതിന് യാതൊരു ചവർപ്പോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അതിൻ്റെ കളർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വേറെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ചേർത്തതാണോ എന്ന് പോലും സംശയിച്ചു പോകും. പിന്നെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇതിന് 1 ടീസ്പൂണോ വല്ലതും ഷുഗറോ അല്ലെങ്കിൽ ഷുഗർ ഫ്രീയോ ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ വേണമെങ്കിൽ മാറ്റി പിടിക്കാനായിട്ട് വേണമെങ്കിൽ ഏലക്ക ഇടാവുന്നതാണ്. അപ്പോൾ സിനമണോ ക്ലോസോ അങ്ങനെയുള്ള സ്പൈസസ് ആഡ് ചെയ്യുന്നാൽ വേറൊരു ടേസ്റ്റിൽ നമുക്ക് ഈ ചായ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നല്ലേ, 2 ചെമ്പരത്തി എടുത്തൊരു ഗ്ലാസ്സിലേക്ക് ഇടുക, എന്നിട്ട് ഈ ചൂടുവെള്ളം അതിലേക്ക് അങ്ങ് ഒഴിക്കുക. അപ്പോൾ അത് ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ഞെട്ടിപ്പോവും, അതിന് ഒരു വയലറ്റ് കളർ, ഒരു ഡാർക്ക് വയലറ്റ് കളറാണ് കിട്ടുക. അപ്പോൾ ആ ചെമ്പരത്തി 2 എണ്ണം അങ്ങ് എടുത്ത് 1 സ്പൂണ് കൊണ്ട് അങ്ങ് എടുത്ത് അങ്ങ് കളയാം. എന്നിട്ട് അതിലേക്ക് ആ നാരങ്ങ അല്ലി ഒന്ന് പിഴിഞ്ഞ് 2 ഡ്രോപ്പ് ഒഴിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ഭയങ്കര മാജിക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ആ കളർ മാറി അതൊരു പിങ്ക് കളറിലോട്ട് മാറും. എന്ന് വെച്ചാൽ നമുക്ക് രക്തമുണ്ടാകാനായിട്ട് നമ്മുടെ സ്കിന്നിനും ഹെയറിനുമൊക്കെ നല്ല തിളക്കമുണ്ടാകാനായിട്ട് നമ്മുടെ ലിപ്സിന് ചുണ്ടുകൾക്ക് നല്ല കളർ വരാനായിട്ട് ഒക്കെ ഉള്ള കരോട്ടനോയിഡ് ആൻഡ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സാധനമാണ് ഈ ചെമ്പരത്തി ചായ. ഇപ്പോൾ വൈറ്റമിൻ സിയും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നാരങ്ങ നീര് ഒഴിക്കുമ്പോഴത്തേക്കും വൈറ്റമിൻ സി ആണ് കിട്ടുന്നത്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ഗ്രീൻ ടീ ആണോ ഹൈബിസ്കസ് ടീ ആണോ കൂടുതൽ നല്ലതെന്ന്. ഗ്രീൻ ടീ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യുന്നത്, ഈ സാധനം നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് തണുപ്പിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ചൂടൊന്ന് ആറിക്കഴിയുമ്പോഴത്തേക്കും 3-4 ഐസ് ക്യൂബ്സിൻ്റെ ഉള്ളിലോട്ട് അതങ്ങ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കൂൾ ഡ്രിങ്ക് ആയിട്ട് നമുക്ക് കുടിക്കാവുന്നതുമാണ്. അപ്പോൾ 2 തരത്തിലും നമുക്കിത് ഉപയോഗപ്പെടുത്താം. ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഇത് കുടിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, കൊച്ചുകുട്ടികൾക്ക് ഇതൊന്നും കൊടുക്കുന്നത് നല്ലതല്ല. അതുപോലെ മെൻസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ളവർക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് കൂടുതലായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഏതൊരാൾക്കും ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ
അമൃതായെന്നാലും അധികമായെന്നാൽ വിഷമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഹൈപ്പസ്കിസ്റ്ററി ആണെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം ദിവസം കഴിച്ചാൽ മതി. ഒത്തിരി കഴിക്കുന്നത് വേറെ എന്തെങ്കിലും ഗ്യാസ്ട്രൈറ്റിസോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ കോഷ്യസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇന്ന് തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ തൊടിയിലുള്ള അവൈലബിൾ ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ സപ്ലിമെൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ പരമാവധി നോക്കിയിട്ടും നമ്മുടെ അസുഖങ്ങൾ മാറുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പലപ്പോഴും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ആണെങ്കിലും നമ്മുടെ തൊടിയിൽ വളരുന്ന നെല്ലിക്കയിൽ തന്നെ എന്തുമാത്രം മൈക്രോ ന്യൂട്രിയൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം അസുഖങ്ങൾ വന്നാൽ ഉടനടി തന്നെ ഒട്ടും താമസിക്കാതെ തന്നെ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് ട്രീറ്റ്മെൻ്റ് എടുക്കുക. അത് ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളുടെ അടുത്ത് പോയി ചികിത്സ തേടാതിരിക്കുക എന്ന് മാത്രമേ അതിനകത്ത് ഉറപ്പിക്കാനുള്ളൂ. അതുപോലത്തെ ബുദ്ധിശൂന്യത നമ്മൾ കാണിക്കാതിരിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. താങ്ക് യു.